മലയാളികളുടെ CBI സങ്കല്പത്തിന്റെ മുഖം സേതുരാമയ്യരുടേതാണ്. CBI എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് മമ്മൂട്ടിയാണ്. CBI സിനിമ സീരീസുകളും കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് അതിന്റെ മ്യൂസിക്കും കാസ്റ്റിംഗും അന്വേഷണ രീതിയും എല്ലാം കൊണ്ടാണ്. പോലീസിനെ കൊണ്ട് കേസ് തെളിയിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ അത് CBIക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും കേസ് വിശദമായി പഠിച്ച് അതിൽ ഒളിഞ്ഞുകിടക്കുന്ന സത്യത്തെ പുറത്തു കൊണ്ടുവരുന്ന അയ്യരും കൂട്ടരും. രണ്ടാം ഭാഗമായ ജാഗ്രതയിലായിരുന്നു കൂടുതൽ ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നത്. മൂന്നാം ഭാഗം സേതുരാമയ്യർ CBIയിൽ ഈശോ മോശിയായതും കലാഭവൻ മണിയുടെ കഥാപാത്രവുമെല്ലാം സിനിമയെ ലോജിക്കലായി ഉയർത്താൻ സഹായിച്ചു. രണ്ടാമത്തഞ്ചിൽ നാലാം ഭാഗമായ നേരറിയാൻ CBI എത്തിയത് ഒരുപാട് നിഗൂഢതകളുമായിട്ടായിരുന്നു. കാലഘട്ടം മാറുമ്പോൾ കാഴ്ചകളും കഥയും മാറുന്നുണ്ടെന്ന് പറയുന്നത് ശരിയാണെന്ന് നേരറിയാൻ CBI കാണിച്ചു തന്നു. പ്രേതങ്ങളുടെയും ഭൂതങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കഥകളുള്ള കണിമംഗലത്തെ സത്യം എന്താണെന്ന് സേതുരാമയ്യർ തെളിയിക്കുകയും ഒപ്പം നിഗൂഢതകളെല്ലാം പുറത്തു കൊണ്ടുവരികയും ചെയ്തു. മെയ് 1 സേതുരാമയ്യരുടെ അഞ്ചാം ഊഴത്തിനായാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. CBI 5 ദ ബ്രെയിൻ വരുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. ഈ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ CBI 5 കാണാനാവും എന്നാണ് തിരക്കഥാകൃത്ത് S.N.Swamy പറയുന്നത്. സിനിമ ചെയ്യുന്നവർ ആരാണെങ്കിലും കാലഘട്ടത്തിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കാൻ തയ്യാറാകണം. CBI 5 മോഡേണായ ഒരു സിനിമ വേറെ ആർക്കും എഴുതാൻ സാധിക്കുകയില്ല. CBI സീരീസിൽ ജാഗ്രതയായിരുന്നു ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകളുള്ള സിനിമ. അതിനേക്കാൾ ട്വിസ്റ്റുകളുള്ള സിനിമയായിരിക്കും CBI 5 ദ ബ്രെയിൻ. 5-6 വർഷം കൊണ്ടാണ് ഈ സിനിമ എഴുതി തീർത്തത്. ഇന്നത്തെ കാലത്ത് സിനിമയിലെ ലോജിക്കിനെ ഇഴകീറി പരിശോധിക്കുമെന്ന ബോധ്യമുണ്ട്. ലോജിക്കലായി മികച്ചു നിന്നില്ലെങ്കിൽ കുറ്റാന്വേഷണ കഥ ഏൽക്കില്ല. തന്റെ കഥയിൽ തനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്. അതാണ് തനിക്ക് ഇപ്പോൾ വെക്കാൻ പറ്റുന്ന ഏക സ്റ്റേറ്റ്മെന്റ്. CBI 5 ദ ബ്രെയിൻ മികച്ച അനുഭവമായിരിക്കും എന്നാണ് S.N.Swamy പറയുന്നത്. എന്നാൽ സിനിമയിൽ ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചിട്ടില്ല എന്ന് സേതുരാമയ്യർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് ടെക്നോളജി ഉപയോഗിച്ചിട്ടല്ല നേരത്തെയും സേതുരാമയ്യർ കേസ് തെളിയിച്ചത്. അത്തരം കാര്യങ്ങളെ അധികം ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു അന്വേഷണ രീതിയാണ് സേതുരാമയ്യരുടേത്. പക്ഷേ അത് ഈ കാലത്തൊരു പുതുമ തന്നെയായിരിക്കും. പുതിയ പ്രേക്ഷകർക്ക് അത് പുതിയ കാര്യമായിരിക്കാം. കണ്ട് ശീലിച്ച വളരെ ചടുലമായ കേസ് അന്വേഷണ രീതികൾക്കപ്പുറത്തേക്ക് വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായി അന്വേഷിച്ചു കൊണ്ടുപോകുന്ന സേതുരാമയ്യർ തന്നെയായിരിക്കും ഈ സിനിമയിലും ഉള്ളത്. നിങ്ങൾ കഴിഞ്ഞ 4 പടത്തിലും സേതുരാമയ്യരെ വിശ്വസിച്ചതുപോലെ ഈ സിനിമയിലും വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അവിശ്വസനീയമായത് ഒന്നുമില്ല. എങ്ങനെയായാലും നമുക്ക് സ്വാമിയെ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകാം. താനും ആ ധൈര്യത്തിലാണ് സിനിമയിൽ അഭിനയിക്കാമെന്ന് ഏറ്റത് എന്ന് മമ്മൂട്ടിയും തുറന്നു പറഞ്ഞിട്ടുണ്ട്. CBI 5 പുറത്തു വന്ന ടീസറിൽ ഗാന്ധി കുടുംബത്തിലെ മരണങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ട്രെയിലറിൽ സ്ട്രൈക്ക് ചെയ്തത് ബാസ്കറ്റ് കില്ലിങ്ങും. ഇത് പ്രേക്ഷകരുടെ മനസ്സിൽ സസ്പെൻസും മിസ്റ്ററിയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യ സിനിമ ഒരു CBI ഡയറക്ടർ കുറിപ്പ് റിലീസ് ചെയ്ത് 34 വർഷങ്ങൾക്ക് ശേഷമാണ് സേതുരാമയ്യർ വീണ്ടും എത്തുന്നത്. സേതുരാമയ്യരുടെ 5-ാം വരവ് മലയാള സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാകും.